അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദുൻ മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദുൻ മജീദ്. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. പ്രിയമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ യഥാർത്ഥ അടിമകളായി, ഇഷ്ടദാസന്മാരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നമുക്ക് ആ ആഗ്രഹത്തെ സഫലമാക്കാൻ, നേടിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ വിശുദ്ധ ഇസ്ലാമിലൂടെ നൽകി എന്നത് വലിയ അനുഗ്രഹമായി കാണാനും ഉൾക്കൊള്ളാനും നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. ഇസ്ലാം എന്നത് സത്യവും സമ്പൂർണവുമായതുകൊണ്ട് അതിനെ കൂട്ടുപിടിക്കാനും അതിൻ്റെ മറവിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ഓരോ കാലഘട്ടത്തിലും പലരും ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമങ്ങളെല്ലാം ഇസ്ലാമിന്റെ നിയമങ്ങൾ വളരെ മൂല്യമുള്ളതും മഹത്തായതുമായതുകൊണ്ട് വലിയ വിജയം കാണാതെ പോയി എന്നതാണ് പ്രധാനമായും നാം മനസ്സിലാക്കേണ്ടത്. നാം ഓരോരുത്തരും ഉള്ളത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് പല രൂപത്തിലുള്ള സംസാരങ്ങളും പ്രവർത്തനങ്ങളും സമൂഹത്തിൽ പ്രകടമാകുന്ന, നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസമാണ്. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ
അവിടുന്നതിനോടുള്ള ഇഷ്ടം അധികരിപ്പിക്കാൻ പ്രത്യേക രൂപത്തിലുള്ള, പ്രത്യേക രീതിയിലുള്ള ആഘോഷങ്ങൾ, ആനന്ദ പ്രകടനങ്ങൾ ദീനുമായി ബന്ധമില്ലാത്തതാണ് ഈ രൂപത്തിലുള്ള ചർച്ചകളും പ്രഖ്യാപനങ്ങളും ഈ മാസവുമായി ബന്ധപ്പെട്ട് നാം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് വസ്തുത എന്നത് അറിയൽ നമ്മുടെ ബാധ്യതയാണ്. ഓരോരുത്തരുടെയും മേൽ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നുബുവത്തിന് ശേഷം അഥവാ പ്രവാചകത്വം കിട്ടിയതിന് ശേഷം 23 വർഷങ്ങളാണ് ജീവിച്ചത്. ആ കാലഘട്ടത്തിലോ നുബുവത്തിന്റെ മുമ്പുള്ള 40 വർഷങ്ങളിലോ ഒരു സമയം പോലും റബീഉൽ അവൽ മാസം ഒരു ദിവസമോ ഒരാഴ്ചയോ ഒരു മാസമോ ഒരു നിമിഷമോ ഒരു മിനിറ്റോ ഏതെങ്കിലും നിലക്കുള്ള ആഘോഷമോ പരിപാടികളോ എന്തെങ്കിലും ഒന്ന് നടത്തിയതായി എവിടെയും കാണാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അവിടുന്ന് ചിരിച്ചത് ഹദീസുകളിൽ കാണാം, അവിടുന്ന് കരഞ്ഞത് ഹദീസുകളിൽ കാണാം. സ്വഹാബത്തിനോട് ദേഷ്യപ്പെട്ടത്, പല കാര്യങ്ങളും അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത്, ഭാര്യമാരോട് പെരുമാറിയത്, ആ നാട്ടിലുള്ളവരോട് അവിടുന്ന് കാണിച്ച സമീപനം, പല ഭാഗങ്ങളിലുമുള്ള ആളുകളുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ കാര്യങ്ങൾ എല്ലാം നമുക്ക് ലഭ്യമാണ്. അതിനിടയിൽ എവിടെയും ജനന ദിവസവുമായി ബന്ധപ്പെട്ട് ഈ നിലക്കുള്ള ആഘോഷങ്ങൾ, സന്തോഷ പ്രകടനങ്ങൾ നടത്തിയത് കാണുന്നില്ല. വിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങൾ സമ്പൂർണമായതുകൊണ്ട് അതിൽ നിന്ന് ഒന്നും ഒഴിവാക്കാൻ പാടില്ല, അതിലേക്കൊന്നും ചേർക്കാനും പാടില്ല. അത്രത്തോളം പരിപൂർണമാണ്, ഭദ്രമാണ് വിശുദ്ധ ഇസ്ലാം. അത് പഠിപ്പിക്കാൻ വേണ്ടി വന്ന അധ്യാപകനാണ്, വഴികാട്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. സഹോദരങ്ങളെ, മീലാദ് ആഘോഷം എന്നത് ഒരു വലിയ ആഘോഷമായിട്ടാണ് സമൂഹം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇസ്ലാം പഠിപ്പിച്ച ആഘോഷങ്ങളുടെ പ്രത്യേകത, അതിൽ അല്ലാഹുവിന്റെ കൽപ്പനയുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം ആ വിഷയത്തിലുണ്ടാകും. ഈ രണ്ട് നിബന്ധനകൾ ഉണ്ടെങ്കിൽ മാത്രമേ ആരാധനയാകുന്ന ആഘോഷമായി നമുക്കതിനെ സ്വീകരിക്കാൻ വഴിയുള്ളൂ. അല്ലെങ്കിലോ ഒരു പുതിയ നിയമത്തെ ഉണ്ടാക്കുകയും ഇസ്ലാമിന്റെ പേരിൽ അത് പ്രചരിപ്പിക്കുകയും വളരെ ഗൗരവകരമായ, അപകടകരമായ ഒരു കാര്യത്തിലേക്ക്
സമൂഹം നയിക്കപ്പെടുകയുമാണ്. ഖുർആൻ ഗൗരവത്തോടുകൂടി നമ്മോട് ചോദിച്ച ഒരു കാര്യമുണ്ട്, അം ലഹും ശുറകാ ശറഊ ലഹും മിനദ്ദീൻ മാ ലം യഅദൻ ബിഹില്ലാ. അല്ലാഹുവിന്റെ കൽപ്പനയില്ലാതെ മതത്തിലേക്ക് ഒരു നിയമത്തെ ഉണ്ടാക്കിത്തന്ന പങ്കാളികൾ അവർക്കുണ്ടോ എന്നാണ്. ഒരു കാര്യം മതത്തിന്റെ അകത്തുള്ളതാണെങ്കിൽ ഉറപ്പായും അല്ലാഹുവിന്റെ കൽപ്പന ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവൃത്തി, അനുമതി, നിർദ്ദേശം ആ കാര്യത്തിലുണ്ടാകും. അതല്ലാത്ത ഒന്നിനെ ദീനായി എടുക്കാൻ അനുവാദമില്ല. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഷെയ്ഖ് നാസർ സാജി റഹിമഹുള്ള നാല് കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറയുകയാണ്. അഥവാ ഒന്നാമത്തേത് ശിർക്കാണ്, അല്ലാഹുവിന്റെ അവകാശത്തെ സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുക്കുക, അതിനെ നിയമമാക്കിയ ആളുകൾ സമൂഹത്തിലുണ്ട്. അങ്ങനെ ചെയ്താൽ മാത്രമേ അല്ലാഹുവിലേക്ക് അടുക്കാൻ, അല്ലാഹുവിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത്. ആരാണ് അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയത്? അതുണ്ടാക്കിയവരെ ആക്ഷേപിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ചോദ്യം നമുക്ക് നൽകിയിട്ടുള്ളത്. രണ്ടാമത്തേത് വൽ ബിദ, പുതിയ പുതിയ ആചാരങ്ങൾ ഉണ്ടാക്കുക, അനുഷ്ഠാനങ്ങൾ ഉണ്ടാക്കുക, ഓരോരുത്തർക്കും തോന്നിയത് ദീനാക്കി മാറ്റാൻ പരിശ്രമിക്കുക, അല്ലാഹു വെക്കാത്ത ഒരു നിയമം വെക്കുക വഴി സഹോദരങ്ങളെ ശിർക്കാണ് അവിടെ സംഭവിക്കുന്നത്. മൂന്നാമത്തെ കാര്യം അല്ലാഹ് അനുവദിച്ച ഒന്നിനെ നിഷിദ്ധമാക്കുക, പാടില്ല എന്ന ഒരു വിധി പുറപ്പെടുവിക്കുക. ആരാണ് നമുക്കതിനുള്ള അനുവാദം തന്നത്? നാലാമത്തേത് വതഹലീലു മാ ഹറമല്ലാ, അല്ലാഹ് ഹറാമെന്ന് വ്യക്തമായി പറഞ്ഞ ഒരു കാര്യത്തെ കുഴപ്പമില്ല, പ്രശ്നമില്ല എന്ന നിലക്ക് അനുവദിച്ച് ഹലാലാക്കി തരിക. ഈ നാല് കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, മിമ്മഖതലതുഹു അഹ്വാഉഹും, ഓരോരുത്തരുടെയും മനസ്സിന്റെ ആഗ്രഹങ്ങളാണ്, ദേഹേച്ഛകൾക്കനുസരിച്ച് എല്ലാം നന്മയാണല്ലോ എന്ന രീതിയിൽ ഓരോന്ന് പഠിപ്പിക്കുക, പ്രചരിപ്പിക്കുക, അതിലേക്ക് ആളുകൾ ക്ഷണിക്കുക. സഹോദരങ്ങളെ, ഒരു പ്രത്യേകമായ നിയമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മീലാദുമായി ബന്ധപ്പെടുത്തി ഒരു മാസം അഥവാ റബീഉൽ അവ്വലിനെ അതിനുവേണ്ടി പരിഗണിച്ച് വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ സമൂഹത്തെ കൊണ്ട് ചെയ്യിപ്പിക്കുക വഴി ശിർക്കെന്ന ഒരു പ്രശ്നം അവിടെ ഉണ്ടാവുകയാണ്. അല്ലാഹുവിന്റെ സമ്പൂർണമായ ദീനിന്റെ പേരിൽ ഈ ഒരു കാര്യം കൊണ്ടാടപ്പെടുമ്പോൾ ഭയാനകരമായ ഈ കാര്യത്തെപ്പറ്റിയുള്ള പേടി നമുക്കുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല ഉദ്ദേശിച്ച ഒരു സമയം വരെ നുബൂവത്ത് നിങ്ങൾക്കിടയിലുണ്ടാകും. 23 വർഷങ്ങളിൽ അതുണ്ടായി. ആ വർഷങ്ങളിൽ എവിടെയും നമ്മൾ കണ്ടിട്ടില്ല. അല്ല ഉദ്ദേശിക്കുന്ന സമയമായി നുബൂവത്തിന് അല്ലാഹു ഉയർത്തി. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഈ നിലക്കൊരു കാര്യം മതത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇന്നും നമുക്കത് പാടില്ല. രണ്ടാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷക്കാലം ജീവിച്ചു.
ആ ജീവിതത്തിൽ അവിടുന്ന് ചെയ്തു കാണിച്ച, പറഞ്ഞു പഠിപ്പിച്ച, അംഗീകരിച്ച് ബോധ്യപ്പെടുത്തിയ കാര്യങ്ങൾ, അതാണ് സഹോദരങ്ങളെ ദീനായി നാം എടുക്കേണ്ടത്. ഭൗതിക വിഷയങ്ങളിൽ അടിസ്ഥാനപരമായി ഇസ്ലാം അനുവദിച്ച കാര്യങ്ങളാണോ നമ്മുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് കഴിവനുസരിച്ച് നമുക്ക് എടുക്കാം, നിഷിദ്ധങ്ങൾ വരാൻ പാടില്ല. ഇന്ന് നാം ധരിക്കുന്ന വസ്ത്രം അന്നില്ല, പക്ഷേ വസ്ത്രം ധരിക്കണം എന്ന അടിസ്ഥാനം ഇസ്ലാമിലുണ്ട്. ഇന്ന് നാം താമസിക്കുന്ന വീട് സൗകര്യങ്ങൾ അന്നില്ല, എന്നാൽ നമുക്കൊരു വീട് വേണം, നിർദ്ദേശം ഇസ്ലാമിലുണ്ട്. ഇന്നത്തെ വാഹനങ്ങൾ അന്നില്ല, ഒരു വാഹനം വേണമെന്ന നിർദ്ദേശം ഇസ്ലാമിലുണ്ട്. ഇന്നത്തെ വിദ്യാഭ്യാസ രീതികൾ അന്നില്ല, പക്ഷേ വിദ്യാഭ്യാസം വേണം എന്നത്, പഠിക്കണം എന്നത് ഇസ്ലാമിന്റെ നിർദ്ദേശമാണ്. അത് ദുന്യാവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. നിഷിദ്ധങ്ങൾ വരാത്ത വിധം ആ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നമുക്ക് എടുക്കാം, സ്വീകരിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം എന്നത് അവിടുന്നെന്റെ ജീവിതത്തിലൂടെ പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. എങ്ങനെ സ്നേഹിക്കണം എന്നതും പഠിപ്പിക്കപ്പെട്ടു. പ്രത്യേകമായ രൂപമോ കോലമോ രീതിയോ നാം ഉണ്ടാക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വമാ താതുമുർ റസൂൽ ഫഹുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് നൽകിയത്, നിങ്ങൾക്ക് എത്തിച്ചത്, അതാണ് നിങ്ങൾ എടുക്കേണ്ടത്. അവിടുന്ന് വിലക്കിയത് എടുക്കാനേ പാടില്ല. ഇവിടെ ഇരിക്കുന്ന നമ്മിൽ എത്ര ആളുകൾക്ക് പൂർണ്ണ മനസ്സോടെ പറയാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് ത്യാഗം സഹിച്ച് പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങി പ്രയാസങ്ങൾ മനസ്സിലൊതുക്കി പൂർത്തിയാക്കി തന്ന അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് എല്ലാ ദിവസവും ശ്രദ്ധിക്കേണ്ടതും പതിവാക്കേണ്ടതുമായ കാര്യങ്ങളെ എത്രത്തോളം നാം എല്ലാവരും പഠിച്ചിട്ടുണ്ട്, നാം എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്, നാം എല്ലാവരും അനുവർത്തിക്കുന്നുണ്ട്, അതിന്റെ ഉത്തരം സഹോദരങ്ങളെ പല നിലക്കായിരിക്കും. അതിന്റെ വലിപ്പത്തിൽ എണ്ണത്തിൽ കുറവുകളുണ്ടാകും. അത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മിലേക്ക് എത്തിയ കാര്യങ്ങളുടെ വിഷയത്തിൽ പിറകിലാണ് നാം ഓരോരുത്തരും. എന്നിട്ടാണ് സമൂഹം ഓരോരുത്തരും പടച്ചുണ്ടാക്കിയ, നിർമ്മിച്ചുണ്ടാക്കിയ അന്ധവിശ്വാസങ്ങളുടെ അനാചാരങ്ങളുടെ പിന്നാലെ ശബ്ദമുയർത്തി ഓടിക്കൊണ്ടിരിക്കുന്നത്, അതിനുവേണ്ടി സമ്പത്ത് കൊടുക്കുന്നത്, അതിനുവേണ്ടി സമയം കൊടുക്കുന്നത്, അതിനുവേണ്ടി സൗകര്യങ്ങൾ ഏർപ്പാടാക്കി കൊടുക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ ഇല്ല. അവിടുന്ന് പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുന ഫഹുറദ്ദ്. നമ്മുടെ ഈ കാര്യത്തിൽ, അഥവാ ദുനിയാവിന്റെ കാര്യത്തിലല്ല, ഫീ അംറിന ഹാദ എന്ന് പറഞ്ഞാൽ ദീനിന്റെ വിഷയത്തിൽ എന്നാണ്. ആ ഹദീസ് കൊണ്ട് തന്നെ ദീനിന്റെ കാര്യങ്ങളും ദുനിയാവിന്റെ കാര്യങ്ങളും ഒരേ നിലക്കല്ല എന്ന് വേർതിരിക്കപ്പെടുകയാണ്. അത്ര എളുപ്പത്തിൽ ഇസ്ലാം ഈ കാര്യം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഫീ അംറിന ഹാദ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, നമ്മുടെ ഈ കാര്യത്തിൽ അഥവാ ദീനിന്റെ വിഷയത്തിൽ അവിടുന്ന് ചെയ്യാത്ത ഒരു കാര്യം ആര് ചെയ്താലും, മൻ അമില ആര് ചെയ്താലും, ആ പ്രയോഗത്തിൽ ആരൊക്കെയുണ്ടോ അവരെല്ലാം പെട്ടു. ഫഹുവ റദ്ദുൻ, അത് ഒഴിവാക്കണം, വെടിയണം, തള്ളിക്കളയണം. എത്ര ഗണ്യതമാണ് കാര്യം, എത്ര ഉറപ്പിച്ച് തറപ്പിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തള്ളണം പാടില്ല. അതാണ് സഹോദരങ്ങളെ, ആ രൂപത്തിൽ നിങ്ങൾ തള്ളിക്കളയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവൃത്തിയില്ലാത്തതാണ് രണ്ടാമത്തെ അപകടം. അതാണ് മൂന്നാമത്തേത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം നാം ഏറ്റവും കൂടുതലായി ശ്രദ്ധിക്കേണ്ടത്, മുറുകെ പിടിക്കേണ്ടത് നാല് ഖലീഫമാരുടെ ജീവിതത്തെയാണ്. ഏകദേശം
30 വർഷം 4 ഖലീഫമാർ ഭരണം നടത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ثم تكون خلافه, എനിക്ക് ശേഷം ഇവിടെ ഖിലാഫത്ത് ഉണ്ടാകും. അല മിൻഹാജിൻ നബൂവ, നബൂവത്തിന്റെ രീതി അനുസരിച്ച്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോന്നിലും എടുത്ത നിലപാട് എന്താണോ അതനുസരിച്ച് പോകുന്ന ഖിലാഫത്ത് ഉണ്ടാകും. ഫതകൂനു മാശാ അല്ലാഹ് അൻ തകൂന, അല്ലാഹ് ഉദ്ദേശിച്ച ഒരു സമയം വരെ ആ ഖിലാഫത്ത് ഇവിടെ നിലനിൽക്കും. 30 വർഷത്തോളം ഉണ്ടായി. സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു ഖലീഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ട് റബീഉൽ അവ്വലിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തോ, അവരെ കാലഘട്ടത്തിലെ യുദ്ധങ്ങളെപ്പറ്റി നമുക്ക് ലഭ്യമായിട്ടുണ്ട്, അവരെ കാലഘട്ടങ്ങളിലുണ്ടായ ഭൗതിക പുരോഗതികളെപ്പറ്റി കൃത്യമായി നമുക്ക് വായിക്കാൻ സാധിക്കുന്നു, അവരുടെ കാലഘട്ടത്തിൽ അവർ നടപ്പിലാക്കിയ ശിക്ഷകളെപ്പറ്റി നമുക്ക് വായിക്കാൻ സാധിക്കുന്നു, അവർക്ക് ബാധിച്ച രോഗങ്ങളെപ്പറ്റി വായിക്കാൻ സാധിക്കുന്നു, അവർ എങ്ങനെയാണ് മരണപ്പെട്ടത് എന്ന് വായിക്കാൻ സാധിക്കുന്നു. എന്റെ സഹോദരങ്ങളെ, ഇത്രയും പ്രധാന ഒരാഘോഷമാണെങ്കിൽ അവരെ ജീവിതത്തിൽ അത് കാണുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅലൈക്കും ബിസുന്നതി, എന്റെ ശരീരം നിങ്ങൾ മുറുകെ പിടിക്കുക, വസുന്നത്തിൽ ഖുലഫായി റാഷിദീൻ അൽ മഹ്ദിയിൻ, സച്ചരിതരായ എന്റെ ഖുലഫായിന്റെ ശരീരം മുറുകെ പിടിക്കുക, അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നൽകിയിട്ടുള്ള വളരെ വിലപ്പെട്ട നിർദ്ദേശമാണ്. അപ്പോ അവർക്കാർക്കും പരിചയമില്ല. ഇനി നാലാമത്തെ കാര്യം നോക്കൂ നിങ്ങൾ, ഉത്തമ തലമുറ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട, ഖൈറുൻ നാസ് ഖർണി, എന്റെ തലമുറയാണ് ഉത്തമ തലമുറ. അഥവാ ഒരു നന്മയുണ്ടെങ്കിൽ അതെത്ര ചെറുതാണെങ്കിലും അതിലേക്ക് നമ്മളെക്കാൾ മുൻകടന്നവർ, നമ്മളെക്കാൾ ധൃതിപ്പെട്ടോടിയവർ, അവർ ചെയ്ത നന്മകൾക്ക് തുല്യമായി ഉഹുദ് മലയോളം നാം ചെലവഴിച്ചാലും എത്തുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. ലക്ഷക്കണക്കിന് സ്വഹാബികളുണ്ട്. ആ സ്വഹാബികളിൽ പലരുടെയും പ്രത്യേകതകൾ, അവർക്ക് മൊത്തമായിട്ടുള്ള ശ്രേഷ്ഠതകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവരെ പിൻപറ്റി വന്ന താബിഊകൾ, അവരെ പിൻപറ്റി വന്ന തബഊ താബിഊകൾ, അങ്ങനെയെല്ലാം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സഹോദരങ്ങളെ, ലക്ഷക്കണക്കിന് വരും അവർ, അവരിൽ ഒരാൾ പോലും ഏതെങ്കിലും ഒരു മാസത്തിൽ, ഒരു വർഷത്തിലെ ഒരു റബീഉൽ അവ്വലിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് ഈ നിലക്കൊരു കാര്യം പറഞ്ഞിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല, ചെയ്തിട്ടില്ല, പ്രചരിപ്പിച്ചിട്ടില്ല. ഉത്തമ തലമുറ കഴിയുന്നതുവരെ ഇതില്ല. അതുകൊണ്ട് തന്നെ അറിയപ്പെട്ട 4 ഇമാമുമാർ അവർ ഈ 300 വർഷത്തിന്റെ ഉള്ളിലാണ്. ഇമാം അബൂ ഹനീഫ റഹിമഹുള്ള, ഇമാം മാലിക് റഹിമഹുള്ള, ഇമാം ഷാഫിഈ റഹിമഹുള്ള, ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റഹിമഹുള്ള, ഈ 4 ആളും 300 വർഷത്തിന്റെ ഉള്ളിലാണ്. അഥവാ അവസാനത്തെ ഇമാം 252 വരെയാണ് വഫാത്താകുന്നത്. ആ 4 ഇമാമുകൾക്കും പരിചയമില്ല. അപ്പോ ഇതെങ്ങനെ വന്നു, ഇതെവിടുന്ന് വന്നു, ഇതിന്റെ പിന്നിൽ ആരാണ്? യാതൊരു സംശയവുമില്ല, ഇസ്ലാമിന്റെ ശത്രുക്കളായി രംഗത്ത് വന്ന ഷിയാക്കളാണ് ഇതുണ്ടാക്കിയത്. വേറെവിടെ ഇത് കാണാൻ കഴിയില്ല, അത് ഉറപ്പിച്ചു പറയാം, വേറെവിടെയും കാണാൻ കഴിയില്ല. ഹിജറ 300 വർഷങ്ങൾക്ക് ശേഷം 360ലാണ് ഹിജറ 360, കൃത്യമായി പറഞ്ഞാൽ ഹിജറ 360. അക്കാലത്ത് ഷിയാക്കൾ എന്ന പിഴച്ച വിഭാഗം, ആ വിഭാഗത്തിൽപ്പെട്ട ഫാത്തിമിയാക്കളിലെ ഉബൈദിയാക്കളായിട്ടുള്ള ആളുകൾ, അങ്ങനെ പറയുമ്പോൾ ഷിയാക്കൾ പിരിഞ്ഞ് 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 പല ടീമുകളാണ്, അതിൽപ്പെട്ട ഒന്നാണ് ഫാത്തിമിയാക്കൾ. വളരെ മൂർച്ഛിച്ച സ്വഭാവത്തിലുള്ളവരാണവർ. ആ ഫാത്തിമിയാക്കളിലെ ഉബൈദിയാക്കളിലെ
ഉമറുമില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് തുടക്കത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമല്ല, അലി റളിയല്ലാഹുവിന്റെ പേരിൽ, ഫാത്തിമ റളിയല്ലാഹുവിന്റെ പേരിൽ, ഹസൻ റളിയല്ലാഹുവിന്റെ പേരിൽ, ഹുസൈൻ റളിയല്ലാഹുവിന്റെ പേരിൽ, അതിനു പുറമെ അവരെ ഇമാമുകളുടെ പേരിലൊക്കെ ഈ ആഘോഷം മീലാദ് എന്ന ആഘോഷം അവരുണ്ടാക്കി. അന്ന് അത്ര വ്യാപകമായിരുന്നില്ല, ചെറിയ രൂപത്തിലൊക്കെ അവർക്കിടയിൽ ഒതുങ്ങി നിൽക്കുന്ന അവസ്ഥയായിരുന്നു. ഇതെപ്പോഴാണ് വ്യാപകമായത്? ഷിയാക്കളെ പിൻപറ്റി വന്ന സൂഫികൾ, ആ സൂഫികൾക്ക് എല്ലാവിധ കാര്യങ്ങളും ഒരുക്കിക്കൊടുത്ത ഹിജറ ഏഴാം നൂറ്റാണ്ടിൽ അഥവാ സലാഹുദ്ദീൻ അയ്യൂബിയുടെ ഭരണകാലഘട്ടം, ആ കാലഘട്ടത്തിൽ ഇറാഖിലെ ഇർബൽ എന്ന് പറയുന്ന പ്രദേശത്ത് വളരെ ധനികനായ ധർമ്മിഷ്ഠനായ രാജാവുണ്ടായിരുന്നു, മലിക് മുവഫർ. അയാൾ സൂഫിയാണ്, അഹ്ലുസുന്നയുടെ രാജാവൊന്നുമല്ല, അഹ്ലുസുന്നയുടെ പണ്ഡിതനൊന്നുമല്ല, ഒരു ധനികനായ സമ്പന്നനായ ധർമ്മിഷ്ഠനായ ഒരു രാജാവ്. അയാളാണ് ഇതൊന്നുകൂടി ഉഷാറാക്കി ഉന്മേഷത്തോടെ അതിന് ജീവൻ കൊടുത്ത് കൊണ്ടുവന്ന ആളാരാണ്? മലിക് മുവഫർ എന്ന ആളാണ്. എന്ന് ഹിജറ ഏഴാം നൂറ്റാണ്ടിൽ. അപ്പൊ സഹോദരങ്ങളെ, എങ്ങനെയാണ് ഇതിനെ ഇസ്ലാമിന്റെ കാര്യമായി നമുക്ക് എടുക്കാൻ കഴിയുക? അതാണ്, ഇത് ഷിയാക്കളുടെ സൃഷ്ടിയാണ്. ഇതിന് ദീനുമായി എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നെങ്കിൽ നമുക്കത് ഇസ്ലാമിന്റെ ഉള്ളിൽ അഥവാ വിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും വ്യക്തമായി തന്നെ കാണാൻ കഴിയും. ഇനി അഞ്ചാമത്തൊരു പ്രശ്നം എന്താ അറിയോ? എത്ര നിഷിദ്ധങ്ങളാണ് ഇതിന്റെ പേരിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അമിതമായി പുകഴ്ത്തി പറഞ്ഞ്, വാഴ്ത്തി പറഞ്ഞ് പാപങ്ങൾ പുറത്തു വരുന്ന പ്രവാചകരെ, ഞങ്ങളെ കാണുന്ന പ്രവാചകരെ, ഞങ്ങളെ അറിയുന്ന പ്രവാചകരെ, ഞങ്ങളെ സഹായിക്കൂ പ്രവാചകരെ, എന്തൊക്കെയാണ് ഇതിന്റെ പേരിൽ ഓതപ്പെടുന്ന മംഗൂസ് മൗലിദ്, ശിർക്കും കളവും നിറഞ്ഞ ഒരു കൃതിയാണ്. ശിർക്കും കളവും നിറഞ്ഞ ഒരു കൃതിയാണ്. തുടക്കം മുതൽ കളവാണ്, തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നത് വരെ ശിർക്കും കളവും നിറഞ്ഞ പുസ്തകമാണ്. അതിന്റെ ഉള്ളിൽ ചരിത്രപരമായി ചില സത്യങ്ങളൊക്കെ ഉണ്ട്. അതെന്തിനാ? കുറച്ച് സത്യം ചേർത്താലുള്ളൂ കളവിനെ വലുതാക്കാൻ പറ്റുക. കളവിനെ ശരിയാക്കാനാണ് സത്യത്തെ കൂട്ടുപിടിക്കാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുറൂനി കമാ അത്തറത്തിൻ നസ്വാറ. ഈസാ നബി അലൈഹിസ്സലാമയെ നസ്രാളികൾ പാടി പുകഴ്ത്തിയതുപോലെ എന്നെ നിങ്ങൾ പാടി പുകഴ്ത്തണ്ട, ഞാൻ അള്ളാന്റെ അടിമയാണ്, അള്ളാന്റെ റസൂലാണ്, അതുകൊണ്ട് അബ്ദുല്ലാ അള്ളാന്റെ അടിമ എന്ന് പറഞ്ഞോളി, റസൂൽ അവന്റെ റസൂലാണെന്ന് പറഞ്ഞോളി, അത്രേ പറയാൻ പറ്റുള്ളൂ, അത്രേ പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചുള്ളൂ. അപ്പൊ അതിനപ്പുറമുള്ള കാര്യങ്ങളോ അതൊക്കെ റസൂലിൽ പെട്ടു. റസൂലായതുകൊണ്ടാണ് റഹ്മത്തായത്, റസൂലായതുകൊണ്ടാണ് റഹീമായത്, റസൂലായതുകൊണ്ടാണ് അസീസായത്, അതൊക്കെ റസൂലിൽപ്പെട്ടു. ആ റസൂൽ എന്ന വാക്ക് അവിടുന്നിനെ പറ്റി പറഞ്ഞ വിശേഷണങ്ങളും പ്രത്യേകതകളും പോരിച്ചകളും എല്ലാം അടങ്ങുന്ന ഏറ്റവും നല്ല വാക്കാണ് റസൂൽ എന്ന വാക്ക്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പിന്നെയോ ഇസ്ലാം വിലക്കിയ, നിഷിദ്ധമാക്കിയ, കാപട്യം മാത്രം പ്രദാനം ചെയ്യുന്ന മ്യൂസിക്കിന്റെ അകമ്പടിയില്ലാതെ എന്ത് മീലാദാണ്, എന്ത് മീലാദാണ്? വല്ലദീന ലാ യശ്ഹദൂന സൂറ, നിഷിദ്ധമാക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് അഥവാ മ്യൂസിക് അടക്കമുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ സാക്ഷികളാകരുത്, പരമകാരുണികന്റെ അടിമകൾ സാക്ഷികളാവുകയില്ല എന്ന് ഖുർആന പഠിപ്പിച്ചത്. അതുണ്ടായിരിക്കെ ഇബാദുർ റഹ്മാനാകണം എന്നാഗ്രഹിക്കുന്ന ആർക്കാ സഹോദരങ്ങളെ അതിന്റെ പിന്നാലെ കാതോർത്ത് അത് ശ്രദ്ധിച്ചു പോകാൻ സാധിക്കുക? പാടില്ല. ഇതിന് മുഷാബഹത്ത് വരികയാണ്. ഇതാരുടെ ആചാരമാണ്? ജൂത ക്രൈസ്തവ വിഭാഗത്തിന്റെ ആചാരമാണ്. അവരുടെ മാർഗത്തിൽ ഞങ്ങളെ ആക്കരുത് എന്നല്ലേ? ഗൈരിൽ മഗ്ബൂബി അലൈഹിം വലദ്ദാലീൻ, ശപിക്കപ്പെട്ട പിഴച്ച ആളുകളുടെ മാർഗത്തിൽ ഞങ്ങളെ ആക്കരുത് അല്ലാ എന്നല്ലേ നമ്മളെ പ്രാർത്ഥന? അത് പ്രാർത്ഥിച്ചിട്ട് നമുക്കെങ്ങനെ ഇതിലേക്ക് പോകാൻ സാധിക്കും? ഇതിന്റെ വക്താക്കളായി പ്രചാരകരായി മാറാൻ സാധിക്കും? സഹോദരങ്ങളെ, നന്നായി പേടിക്കണം.
ചെറിയ പൊടിയൊന്നും പോരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പാടി പുകഴ്ത്തി അവിടുന്ന് തന്നെ പറ്റി പറഞ്ഞു, ആ പ്രകാശമാണ് ആദ്യം സൃഷ്ടിച്ചത്. എന്തുമാത്രം വലിയ നുണയണത്! നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശമാണോ ആദ്യം പടച്ചത്? അല്ല, ആദ്യം അല്ലാഹു സൃഷ്ടിച്ചത് കലം പേന. ആദ്യം പേനയെ പടച്ചു, എന്നിട്ട് പറഞ്ഞു എഴുതിക്കോ, മഖാദീറുൽ ഖൽഖ്, സൃഷ്ടികളുടെ വിധികളെ എഴുതി വെക്കാൻ പറഞ്ഞു. അതാണ്, അതിന് നേരെ മാറ്റിമറിച്ചു. പിന്നെയോ ഈ ലോകം തന്നെ പടക്കാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണത്രേ. അത് വമ്പിച്ച നുണയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാരണമായി അല്ലാഹ് പടച്ചതല്ലേ ഈ ലോകം. അതല്ലാഹ് നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. അപ്പോ ആ നിലക്ക് കളവുകൾ പ്രചരിപ്പിക്കപ്പെടുന്നു. അതിനാൽ വളരെ ഗൗരവത്തിലാണ് നമ്മൾ ഈ കാര്യത്തിൽ കാണേണ്ടത്. റബീഉല്ലവൽ മാസത്തിന് അല്ലാഹ് ഒരു പവിത്രത കൊടുത്തിട്ടില്ല. ഉണ്ടോ? പവിത്രമാക്കപ്പെട്ട മാസങ്ങൾ നാലാണ്, അതിലെവിടെ അതില്ല. റമദാൻ വളരെ പുണ്യമാക്കപ്പെട്ട മാസമാണ്, അതുപോലെ റബീഉല്ലവലിനെ പറ്റി പറഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ ജനനം നടന്ന ഒരു മാസമായതുകൊണ്ട് ഇത് വളരെ ശർഫാക്കപ്പെട്ട മാസമാണ് എന്നെവിടെയും പറഞ്ഞിട്ടില്ല. അപ്പൊ സഹോദരങ്ങളെ, ഒരു മാസത്തിലോ ഒരു ദിവസത്തിലോ ഒരു മണിക്കൂറിലോ ഒരു മിനിറ്റിലോ ഒരു പകലിലോ അല്ല, ജീവിതത്തിൽ മുഴുവനായി രാവും പകലും നമ്മുടെ കൂടെ ഉണ്ടാകേണ്ട, നാം സഞ്ചരിക്കേണ്ട ജീവിതമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. അതാണ് അവിടുന്ന് സ്നേഹിക്കാനുള്ള ഏറ്റവും പ്രധാന വഴിയായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അത് ഉൾക്കൊണ്ട് നാം മുന്നോട്ട് പോവുകയും അനാചാരങ്ങളെ വളരെ ഗൗരവത്തിൽ വളരെ പേടിയോടുകൂടി കാണണം. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ വിശുദ്ധ ഇസ്ലാം നിർദ്ദേശിച്ച വഴികളെ ആശ്രയിച്ചുകൊണ്ട് നിർമ്മിത വഴികളെ ഒഴിവാക്കണം, അതിൽ നിന്ന് അകന്നു നിൽക്കണം എന്നതിൻ്റെ ഗൗരവമാണ് സൂചിപ്പിച്ചത്. പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ ശാപം കിട്ടാൻ കാരണമാകുന്ന വിഷയങ്ങൾ എണ്ണിയപ്പോൾ അതിൽ ഉൾപ്പെടുത്തിയ ഒരു കാര്യമാണ് ലഅനല്ലാഹു മൻ ആവാ മുഹ്ദിസ. ബിദഅത്തിന്റെ ആള് അയാൾക്ക് അഭയം കൊടുക്കുക എന്നത് ശാപം കിട്ടാൻ കാരണമായ വിഷയമാണ്. അഥവാ ആ ബിദഅത്തിന്റെ പേരിൽ അഭയം കൊടുക്കുക, അല്ലാതെ മാനുഷികമായി നമ്മൾ കൊടുക്കേണ്ട അഭയം, നമ്മൾ ചെയ്തു കൊടുക്കേണ്ട സഹായം, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ സഹവാസം, നമ്മുടെ ബന്ധം, അതല്ല ഉദ്ദേശിച്ചത്. അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, അയാൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അയാൾ ഏറ്റെടുത്ത, അയാൾ വിശ്വസിച്ച ആ ബിദഅത്തിന്റെ പേരിൽ എന്ത് പാടില്ല? സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തോ, സാമ്പത്തികമായി വല്ലതും നൽകിയോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിലക്ക് അതിനെ അനുകൂലിക്കുന്ന, അതിന് കൂട്ടു നിൽക്കുന്ന ഒരവസ്ഥ ശാപം കിട്ടാൻ കാരണമാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിഷയമാണ്. ഈ പേടി നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. ഇല്ലെങ്കിൽ നമ്മൾ അറിയാതെ പലതിനും പെട്ടുപോകും. ചിലപ്പോഴൊക്കെ ഉണ്ടാവും, പ്രത്യേകമായി ഈ നമ്മുടെ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന സഹോദരിമാർക്ക്, കെട്ടിച്ചു കൊണ്ടുവന്നവർക്ക് റബിയുല്ലവലായാല് അവരെ നാട്ടിക്ക് പോകണമെന്നൊരു പൂതി ഉണ്ടാവും. എന്താണ്, ഇവിടെ നടക്കൂല, അവിടെ പോയാല് എന്തെങ്കിലും കാണുക, എന്തെങ്കിലും കഴിക്കുക, പരിപാടിയിൽ കൂടുക എന്ന ഒരു ചിന്ത, അത് പാടില്ല. എന്തുകൊണ്ട്? ശാപം കിട്ടാൻ കാരണമാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു വിഷയത്തിലേക്ക് നമ്മളോ നമ്മുടെ മക്കളോ എത്തിപ്പെടാതിരിക്കാൻ വളരെ ഗൗരവത്തിൽ ആ പേടി നമുക്കുണ്ടാകണമെന്ന് പ്രത്യേകം ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം ഇന്ന് നമ്മുടെ പള്ളി കളക്ഷൻ നമ്മളെല്ലാവരും കഴിയുന്ന പോലെ ശ്രദ്ധ കൊടുക്കണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. നമ്മളെ സാധിക്കുന്ന നല്ല ഒരു സഹായം ഇതിന്റെ പരിപാലനത്തിനു വേണ്ടി നൽകണം എന്ന് പ്രത്യേകം ഊന്നി പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ നന്മകളിലും നമ്മുടെ പങ്കാളിത്തം ഉറപ്പിക്കാനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്ന അബദ്ധങ്ങൾ, വീഴ്ചകൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി പെരുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാ മരണം വരെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും മതപരമായും കുടുംബപരമായും പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട്. അവരുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ.
നമ്മിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, മക്കൾ, പണ്ഡിതന്മാർ, പ്രബോധകർ, അവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്. ربنا تقبل منا ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين.